വാട്സാപ്പിൽ വീഡിയോ വന്ന് ടീച്ചർ അവിടുന്ന് ഇങ്ങോട്ട് ഉറക്കി കൊണ്ടിരുന്നത് അത് കണ്ടിട്ടപ്പോ ഞങ്ങൾ ഞാൻ കണ്ടില്ല ചങ്ങരകുളത്ത് പോലീസ് നിൽക്കുന്നുണ്ട് ഹൈവേല് പോലീസ് നിൽക്കുന്നുണ്ട് ചങ്ങരകുളത്ത് അവര് കാര്യങ്ങൾ അന്വേഷിക്കും ചങ്ങരകുളത്ത് പോലീസ് നിൽക്കുന്നുണ്ട് അവര് കടത്തി വിടണല്ലേ കാര്യങ്ങൾ ചോദിച്ചിട്ട് കടത്തി വിടുന്നുണ്ട് इंफर्मेश चंगनोड़ी आरआरटी प्रवर्तर नाम प्रवर्तर ചങ്ങരകുളത്തും പോലീസും കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് അവർ കടത്തി വിടുന്നല്ലോ എന്താ സംഭവം എന്നുള്ളത് ഇപ്പൊ ആരും ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അതിലെ ഇത് മെയിൻ റോഡ് തന്നെയാണ് കുട്ടിനെ പൂച്ച മാന്തിയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാൻ പോലും ഇവര് കടത്തി വിട്ടിട്ടില്ല ആ വണ്ടിയിലുണ്ടായിരുന്നില്ലേ ലൈഫ് പൂച്ച മാന്തി കുട്ടി വണ്ടിയിലുണ്ടായിരുന്നില്ലേ जन बोध संभव डॉक्टर मेडिकल फोटो वीडियो मेन ड्यूटी अल इन हेलप मारंजरी कंडमेंसोड़ आवश्यक आंबुलेंस डॉक्टर वी
പ്രവർത്തകനാണ് ഈ ഞാൻ വെക്കട്ടെ ഈ നിക്കണ ഇതൊരു ഡോക്ടറാണ് അല്ലെ ഇത് വന്നൊരു ഇതിലിപ്പോ രണ്ട് ഡോക്ടർമാര് എന്റെ അറിവിൽ നിക്കുന്നുണ്ട് ഈ രണ്ടാള് ഒരു കടത്തി വിടുന്നില്ല എന്ത് തോന്നിയ സാധനം ഞങ്ങളെ മാത്രല്ല മെയിൻ റോഡ് തുറന്നിട്ടോട്ടെ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വിളിക്കുമ്പോ കോള് പോണി പോലീസ് സ്റ്റേഷനിലേക്ക് അത്ര അല്ലാണ്ട് നമ്മക്ക് ഇപ്പൊ മൊത്തം തുറന്നിട്ട് ആൾക്കാരെ കൂടെ ഞങ്ങൾ ആരും പറഞ്ഞില്ല അതിന് ഞങ്ങൾ അംഗീകരിക്കും നമ്മൾ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ കണ്ടില്ല നിൽക്കാൻ നമുക്ക് പറ്റൂല ഒരാള് മരിച്ചിട്ട് ഫ്രീസറെ ഞങ്ങളെ ക്ലബിനെ ഇതുവരെ ഉപ്പിക്കൊടുന്നു എന്നിട്ട് ഇവിടുന്ന് വണ്ടിയിൽ കയറ്റിട്ടാണ് കയറ്റി വിട്ടത് ഒന്നര മണിക്കൂർ എന്നിട്ട് ഇവര് സമ്മതിച്ചില്ല സി ഐ ഓർഡർ ഇട്ടിട്ട് സി ഐ കൊണ്ട് പോയാ സി ഐ കൊണ്ട് വിളിക്കുന്നത് രണ്ട് ഡോക്ടേഴ്സ് രണ്ടാള് എന്റെ അറിവിൽ ഇവിടെ നിൽക്കുന്നു രണ്ടാളെ പോലും വിട്ടിട്ടുണ്ട് അവര് എനിക്ക് പണി ഏൽപ്പിക്കേണ്ട ഒരു രീതിയുണ്ട് സി ഐ ആണെങ്കിൽ ആരാണെന്നുണ്ടെങ്കിലും ഒരു ഡോക്ടർമാരെ പോലും ഇങ്ങനെ കറക്കി വിടുന്ന ഇവരെ എന്താ കണ്ടുള്ളത് അത് ഇവരോട് പറഞ്ഞിട്ട് കാര്യം എന്താ അവരെ ഏൽപ്പിച്ച് ഇവരാ സി ഐനെ കുറിച്ച് കാര്യം പറയട്ടെ അവരെ വീഡിയോ എടുക്കലല്ലേ ചെയ്യട്ടെ അത് അവരാളെ വീഡിയോ എടുക്കാനും എന്താ നിങ്ങൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കണേ ഇവിടെ ആംബുലൻസ് വന്നിട്ട് തിരിച്ചു പോയി തിരിച്ചു വിട്ടു ബോഡി ഡെഡ് ബോഡി വന്നിട്ട് ഫ്രീസറും അപ്പുറത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് വെച്ചിട്ട് മാറ്റി അല്ല അങ്ങനെ പറഞ്ഞു 200 മീറ്റർ ഫ്രീസർ അവിടുന്ന് ഞാനിപ്പോ വണ്ടിയിൽ കയറ്റിട്ട് ഞാൻ അവിടെ നിന്ന് സ്ഥിരമായിട്ട് പെരുമ്പിരാ പോയി ഡോക്ടറും വണ്ടി പോയില്ലേ വിഷയമല്ല അപ്പുറത്ത് കൊറോണ ഇപ്പുറത്ത് കോവിഡ് പേഷ്യൻസ് ആരാണുണ്ട് അവിടെ കണ്ടെയ്ൻമെന്റ് സോൺ ആണെങ്കിൽ ഈ റോഡിലേക്കുള്ള റോഡ് അടക്കാണ്ട് വേണ്ടത് ഈ റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന റോഡ് അതിന് പകരം ഈ മെയിൻ റോഡ് അടച്ചു വെച്ചിട്ട് അതെ നമ്മുടെ റോഡ് നമ്മുടെ ഭൂമിശാസ്ത്രക്കാരന് നമ്മുടെ നാട്ടിലെ പോലീസർക്കല്ലേ പോലീസ് സ്റ്റേഷനല്ലേ മേൻ വന്നു തന്നപ്പോ ഇവിടെ ട്രോണ്ടത്ത് വന്ന റിപ്പോർട്ടാണത് അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ അടച്ചിട്ടിട്ട് വരാണ്ട് പോയി ഒരു പോലീസുകാർ പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നിട്ട് വരുന്ന വണ്ടിക്കാർ ഇത് മാറ്റി വെക്കുക പോവുക തിരിച്ചു വരുമ്പോ എടുത്ത് വെക്കുക അങ്ങനെയല്ലല്ലോ അങ്ങനെ എന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ നിൽക്കണ്ടല്ലേ എവിടെ പറഞ്ഞിട്ടില്ല ബ്രാഞ്ച് റോഡൊക്കെ കണ്ടെയ്ൻമെന്റ് സോൺ ആയി ബ്രാഞ്ച് റോഡ് ക്ലോസ് ചെയ്യാം അത്രേ ഉള്ളൂ അല്ലെങ്കിൽ മെയിൻ റോഡ് ക്ലോസ് ചെയ്യുന്നതിന് ഇവർ തുറന്നു കൊടുക്കാൻ ഒരു ഭാഗത്ത് കാണിക്കണ്ടേ ഒരു ഡോക്ടർമാർ അല്ലെങ്കിൽ പേഷ്യന്റ് പോകുമ്പോ തുറന്നു കൊടുക്കണ്ടേ ഇവരൊന്നും മൈൻഡ് ചെയ്യാതെ നിൽക്കാണ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വന്നുള്ള ഓർഡറാണ് രണ്ടാമത് തിരുത്താൻ വേണ്ടി ട്രൈ ഉണ്ട് ട്രൈ വേണ്ട ആക്ഷൻ എടുക്കാന്നാണ് ഇപ്പൊ പോലീസ് അവിടെ നിന്ന് പറഞ്ഞത് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം അപ്പൊ എന്താ ചെയ്യേ ശരി നോക്കി രോഗികളെ പരിചരിക്കേണ്ട ഡോക്ടർ പോലും ഇവിടെ വന്നിട്ട് പിന്നെ അടുത്ത വണ്ടിയിൽ ഇവിടുന്നാണ്ട് കേറി പോവാ അപ്പൊ എന്തെങ്കിലും അവസ്ഥ ഒരു മനുഷ്യൻ ഒരു ആള് മരിച്ചിട്ടേ വണ്ടി ഇവിടെ വന്ന് നിക്കുക ഫ്രീസർ കിടക്കുന്ന 10-250 മീറ്റർ അപ്പുറത്ത് ആ ക്ലബിൽ അതടക്കം അവിടെ നിന്ന് ഇങ്ങോട്ട് ഉറുക്കി കൊടുത്തിട്ട് ഇവിടുന്ന് വണ്ടിയിൽ കയറ്റിട്ടാണ് കൊടുത്തയച്ചേ ഇതുണ്ടാകും
ഇവിടെ നമ്മള് എരമംഗലം പെരുമ്പടപ്പ് മാറഞ്ചേരിക്കായിട്ട് ഹൈവേയിട്ട് ബന്ധിപ്പിക്കുന്ന റോഡാണത്. അപ്പൊ ഇവിടെ ധാരാളം ആംബുലൻസുകളും വളരെ അത്യാവശ്യ രോഗികളും കൊണ്ടുവരുന്ന സ്ഥലമാണ്. ഇപ്പൊ തന്നെ ഇവിടെ ഫ്രീസർ വന്നിട്ട് ഇവിടെ മറ്റേ ബ്ലോക്ക് ചെയ്തതിന്റെ അപ്പുറത്തേക്ക് ആളുകൾ മാറ്റിയിട്ട് വേറെ വണ്ടി കയറ്റി കൊണ്ടുവരേണ്ട അവസ്ഥ വന്നു. ഒരു ആംബുലൻസ് ഒന്ന് തിരിച്ചുപോയി. ഇങ്ങനെ വളരെ വളരെ സങ്കീർണമായൊരവസ്ഥയോടുള്ളത്. അല്ല സാർ, കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറയുന്നത് ഇവിടുന്ന് കണ്ടെയ്ൻമെന്റ് സോൺ എന്ന് പറയുന്നത് നന്നമുക്ക് പഞ്ചായത്തിന്റെ ഭാഗത്താണ്. ഈ റോഡിലേക്കുള്ള വഴികൾ അടക്കുന്നത് കൊണ്ട് അല്ലാതെ ഈ മെയിൻ റോഡ് അടച്ചിട്ട് യാതൊരു കാര്യമില്ല. അത് ഒരുപാട് ആളുകളുടെ ദുരിതത്തിനിടയാക്കുന്നത്. ഇവിടെ അത്യാവശ്യമുള്ള കോവിഡ് രോഗികൾ തന്നെ ശ്വാസം കിട്ടാതെയും അതേപോലെ തന്നെ ഓക്സിജൻ കുറഞ്ഞ ലെവലിലൊക്കെ ആൾക്കാർ കൊണ്ടുവന്നു കൊടുക്കുന്നു. അതൊക്കെ തടസ്സപ്പെടും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് ജീവി സാർ ഉണ്ട്. നേരത്തെ ഇവിടെ പറഞ്ഞു വേറെ പറഞ്ഞു അയാള് ഡോക്ടർ കോവിഡ് അത്യാവശ്യ രീതിയിൽ പുത്തമ്പള്ളിയിലേക്ക് പോവാണ്. അയാളെ പറഞ്ഞാൽ അയാളെ വണ്ടി വിട്ടിട്ട് അയാൾ ആംബുലൻസ് വിളിച്ചിട്ട് കൊണ്ടുവന്ന് ഈ കോവിഡിന് എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി ഡോക്ടർ പറയണേ അയാളെ പോലും കറക്റ്റ് വിടുന്നില്ല എന്നതിനെ പിന്നെ എന്താണ് ഇവിടെ നല്ല രീതിയിൽ നമ്മൾ സഹകരിക്കുന്നുണ്ട്. നമ്മൾ ഈ നേരം വെളുത്ത് വൈകുന്നേരം വരെ ഈ ആർ ആർ ടി പ്രവർത്തനം നടത്തുന്ന ആൾക്കാർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെ. ഫുഡിന്റെ വണ്ടി വന്നിട്ട് അതാ മറങ്ങിപ്പോയി. താടിപ്പടിക്ക് പോലീസുകാരിക്കുണ്ട്. നല്ല രീതിയിൽ ചെക്ക് ചെയ്യുന്നു. പോയിട്ട് വരുന്നതന്നെ അങ്ങനെ വിട്ടോട്ടെ. തിരിച്ചു പോകുന്നുണ്ട്. 12 കിലോമീറ്റർ പോണ്ടേ? ജോലിക്ക് പോയവരാണോ നിൽക്കണേ? പമ്പില് ജോലി അല്ല, ഇതൊന്നും ആവശ്യമില്ലാത്ത പമ്പില് പമ്പില് ജോലി ഒരു വീട് പോലും തുറന്നില്ല. സർക്കാർ അംഗീകരിച്ച കാർഡുള്ള അവർക്കും പോകാൻ പാടില്ല. അവർക്ക് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത്ര ബുദ്ധിമുട്ടില്ല. തുറക്കണ്ട, ഇവിടെ തുറന്നില്ല പറയണോ? ഫ്രീ
ഓഫീസർ വണ്ടിനകത്ത് വീഡിയോ ഉണ്ട്, മൂന്നാല് വീഡിയോ ഉണ്ട്. നമ്മളതൊക്കെ പുറത്തിറങ്ങാണ്ട് വീട്ടിലേക്കായിരുന്നു കണ്ടിട്ടാണ് ഇപ്പൊ നമ്മള് വന്നുള്ളത്. അതുണ്ട് വീഡിയോ അതിലുണ്ട്. നമ്മള് പാർട്ടിയുടെ മോശങ്ങളെ വിചാരിച്ചിട്ടാണ് ഉണ്ടായിരിക്കണേ. അതിന് ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഉണ്ടായ മതിയോ കാണാൻ വേണ്ടിട്ട്? ബാക്കിയുള്ളടത്ത് ഉദ്യോഗസ്ഥരും പോലീസുകാരും ഒക്കെ ഉണ്ട്. ഈ ഫ്രീസർ വെറുതെ കൊണ്ടുവല്ലോ, എന്തിനാ കൊണ്ടുവരുന്നത്? ഇപ്പൊ അരിയാഹാരം കഴിക്കണവർക്ക് അറിയാതെ എന്തിനാ കൊണ്ടുവരുന്നത്? ജനറൽ സെക്രട്ടറിയുടെ അമ്മ വീട്ടിൽ അച്ഛപ്പോ കെ പി സി സി ജനറൽ സെക്രട്ടറി ഉണ്ടോ, ആളുടെ അമ്മ മരിച്ചിട്ട് അതിനാണ് ഫ്രീസർ കൊണ്ടുവന്നത്. കെ പി സി സി ജനറൽ സെക്രട്ടറി പി ടി അജയമോഹന്റെ അമ്മ മരണപ്പെട്ടിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഫ്രീസർ 250 മീറ്റർ ഇങ്ങോട്ട് തള്ളിക്കൊടുന്നത്. ഇതിന് പോലും ഇവിടെ പോലീസ് തുറന്നു കൊടുക്കണില്ല. ഡോക്ടേഴ്സ് വന്നിട്ട് വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് ഹോസ്പിറ്റലിന് ആംബുലൻസ് വന്നിട്ട് വീണ്ട പിന്നെ അതിലാണ് കൊണ്ടുവരുന്നത്. പിന്നെ എന്താണ് ഇവിടെ പോലീസുകാർ ചെയ്യണത്? മെയിൻ റോഡ് അടക്കാൻ പറഞ്ഞു. മെയിൻ റോഡ് അടക്കരുത്, പോക്കറ്റ് റോഡാണ് അടക്കേണ്ടത്. അല്ലെങ്കിൽ അടക്കിണ്ടെന്നുണ്ടെങ്കിൽ അതിന് രണ്ട് സ്റ്റാഫിനെ നിർത്തിയിട്ട് അത് തുറന്നു കൊടുക്കുക അത്യാവശ്യഘട്ടത്തില്. അതാണല്ലോ ചെയ്യേണ്ടത്. 8 കിലോമീറ്റർ വളഞ്ഞിട്ടാണ് തിരിച്ചു. പിന്നെ ഇവിടുന്ന് മെയിൻ റോഡ് ഇവിടെ കണക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 8 കിലോമീറ്റർ നടക്കണം. 8-10 കിലോമീറ്റർ ഇതൊരു ശരിയായിട്ടുള്ള പ്രവണതല്ല. അതിൽ ബന്ധപ്പെട്ട അധികാരികള് ഇത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. രണ്ട് വണ്ടി അപ്പുറത്ത് ഇപ്പുറത്ത് രണ്ട് വണ്ടി കാർഡ് എടുത്തോ? കാർഡ് നമ്മള് ഇവര് കാർഡൊന്നും എടുക്കൂല, ഇവര് വണ്ടി കടത്തി വിടുന്നാൽ മാത്രമേ വീഡിയോ എടുക്കുള്ളൂ. ഒന്നര സേഫ് എത്ര നേരം കൊണ്ടാണ്? എത്ര മണിക്കൂറായി ഇത് ഇവിടെ കാണാൻ തുടങ്ങിയിട്ട്? ഒരു ഫ്രീസർ ഒരു ആംബുലൻസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാണ്ട് തള്ളി കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് ഇവിടെ അങ്ങനെ ഞാൻ എസ് പി വിളിച്ചിരുന്നു. അപ്പൊ പറഞ്ഞ കൂട്ടറോട് നന്നമുക്ക് പഞ്ചായത്തിന്റെ വെളിയങ്കോട് പഞ്ചായത്തിന്റെ ഇതാണ് എൻട്രി. അങ്ങോട്ട് കിടന്നാ വെളിയങ്കോട്, ഇങ്ങോട്ട് കിടന്നാ നന്നമുക്ക് പഞ്ചായത്ത്. ഞാൻ പറഞ്ഞത് മൂപ്പരോട് പറഞ്ഞതാണ്, ഇത് രണ്ടും കണ്ടെയ്ൻമെന്റ് സോൺ ആണ്, പക്ഷെ മെയിൻ റോഡ് അടക്കം പാകണ്ടെന്ന് ഞാൻ ചോദിക്കണപ്പോഴും എതിർപ്പ് അവൻ മുമ്പിലൂടെ പറഞ്ഞു തരാം. എതിർപ്പില്ല, കാരണം ഒരു സൈഡ് വെച്ചിട്ട് ഒരു പോലീസ് അത് വിടാനാണ് പറഞ്ഞത്. അല്ലാതെ
മരണിപ്പുഴ പാലത്തിന്റെ അടുത്തല്ലേ വന്നില്ലേ? ഒരു ഡോക്ടർ വണ്ടി അപ്പുറത്തിറങ്ങും. ഇവിടെ നന്നമുക്ക് പഞ്ചായത്തിൻ്റെ ഏതാനും വാർഡുകളിലാണ് കണ്ടെയ്ൻമെൻറ് സോണായിട്ട് വെച്ചിട്ടുള്ളത്. ഇത് ഇതൊരു മെയിൻ റൂട്ടാണ്. നമ്മളെ മാറഞ്ചേരിയും എരമംഗലം പെരുമ്പടത്തിനൊക്കെ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഏക റോഡാണ് ഇപ്പോഴുള്ള നരണിപ്പുഴ എരമംഗലം റോഡ് എന്ന് പറയുന്നത്. അത് അടക്കുന്നതോട് കൂടിയിട്ട് ആളുകളുടെ വളരെ എമർജൻസി ആയിട്ട് വരുന്ന മെഡിക്കലായിട്ടുള്ള വളരെ എമർജൻസി ആയിട്ട് വരുന്ന പ്രശ്നങ്ങൾക്കൊക്കെ അത് വികാസിപ്പിക്കും. ഇപ്പം തന്നെ ഇവിടുന്ന് ആംബുലൻസ് മടങ്ങിപ്പോയി. അതുപോലെ തന്നെ ഒരാൾക്ക് ഫ്രീസർ കൊണ്ടുവന്നിട്ട് ആ ഫ്രീസർ ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റാതെ അപ്പുറത്ത് ഇങ്ങോട്ട് കൈമാറി. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി ഇവിടെ ഇത് ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ ഈ റോഡിലേക്കുള്ള വഴികൾ റോഡുകൾ അടച്ചൊരു വണ്ടി അല്ലാതെ ഈ മെയിൻ റോഡ് അടക്കല്ലേ ചെയ്യേണ്ടത്. ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ മെയിൻ റോഡ് അടച്ചിട്ട് ആളുകളെ ദുരിതത്തിലാക്കാണ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു ന്യായീകരണമില്ല, ഒരു ശാസ്ത്രീയതയില്ല. കണ്ടെയ്ൻമെൻറ് സോൺ എന്താണെന്നുള്ളതിനെ കുറിച്ച് പോലും ബോധമില്ലാത്ത രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വണ്ടി കടത്തിട്ടില്ല അവിടുന്ന് ഇതുവരെ ഉരുട്ടിക്ക് കൊടുത്തിട്ട് ഇവിടുന്ന് പൊക്കിട്ട് ആ വണ്ടിയിൽ കയറ്റിട്ടാണ് കൊണ്ടുപോയത്. ഒരു ജീവരക്ഷികളെ ഡോക്ടർ പറഞ്ഞിട്ട് മൂപ്പര വണ്ടി അവിടെ നിർത്തിയിട്ട് ആംബുലൻസ് അവിടെ നിന്ന് അതിൽ കയറിപ്പോയി. അങ്ങനെ വൈകിട്ട് വരട്ടെ, അവര് അടുത്ത് അല്ല ഇവർ രണ്ടാൾക്കാർ മുടക്കുന്നുണ്ട്. ഇത് തുറന്നു കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല.
അല്ല ആംബുലൻസ് വിട്ടതിനൊപ്പം ഡോക്ടർമാരും ഈ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് പ്രഗ്നന്റ് ഉള്ള ആൾക്കാരൊക്കെ അമൃതേന്ന് വരാണ് അവരൊക്കെ തിരിച്ചുവിടാനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ആകെ പ്രശ്നം മോളെ ആ തുറന്നോക്ക് അതെ എരമംഗലത്തൊന്നും ഒരു ബോർഡ് നിർമ്മിച്ചിട്ടില്ല അവിടെ ചില ഉണ്ടാവുമല്ലോ ഡോക്ടർ സാറാണെന്ന് പറയാൻ പോകാൻ ഞാൻ ഡോക്ടർ കിടന്നുണ്ട് വേറെ ഡോക്ടർ അപ്പുറത്തുണ്ട് എവിടെയാണ് വണ്ടിയാ ബാഹ്യ
എന്റെ ഒരു വണ്ടി അല്ല എന്റെ വൈഫ് കണ്ടു കടക്കാണ്ടായിരുന്നു. അപ്പൊ ആ വണ്ടി വന്നിട്ട് ഇവിടെ നിർത്തിയിട്ട് വൈഫ് അങ്ങോട്ട് പോയി. എന്റെ വണ്ടി അത് ഞാൻ അവരെ അറേഞ്ച് ചെയ്തിട്ട് സാർ അതിന്റെ പ്രശ്നം മോനെ വണ്ടി കിട്ടോ ആരും പറഞ്ഞാൽ സാറേ ഇങ്ങനത്തെ കേസുകൾ മാത്രം വിട്ടാൽ കണ്ടാൽ ഡോക്ടറെ ക്ലിനിക്കിൽ ഇവിടെ ഡ്യൂട്ടിയിൽ ഓരോന്ന് പറഞ്ഞു ഡേറ്റ് ഡേറ്റ് ആയി
കണ്ടെയ്ൻമെന്റ് സോണാണ്, ഇങ്ങോട്ട് കയറാൻ പാടില്ല. അപ്പുറത്ത് പോയാൽ നിങ്ങൾ അപ്പുറത്ത് പോയിട്ട് പിടിപ്പിക്കും. ഓട്ടോ വേണ്ട, മാറ്റി മാറ്റി അടുത്തോ. വണ്ടി വണ്ടിയിലാണോ? വന്നത് വണ്ടി എടുത്തു പോകും. ഇന്നത്തെ അടുത്തോണ്ടോ? വേണ്ട. അങ്ങോട്ട് വരാം.